ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് കാബേജ് തോരനാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ കാബേജ് ഇതൊരു 500 ഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ സവാള ഒരെണ്ണം അരിഞ്ഞത്, കരിവേപ്പില, പച്ചമുളക്, മഞ്ഞപ്പൊടി, ഉപ്പ്, കുറച്ച് നാളികേരം. തോരന് വറവിടാൻ ഉഴുന്നുപരിപ്പും കടുകും. എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണയാണ്. നന്നായിട്ട് ഒഴിക്കുക. അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നുപരിപ്പും കടുകും ഇട്ടുക. ഇട്ടി വരുമ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് അതിലേക്ക് ഇടുക. കൂടെ എടുത്തു വെച്ച കറിവേപ്പിലയും ഇടുക. ുന്നുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇടുക. സവാള ആവാൻ കുറച്ച് ഉപ്പിടുക. സവാള ഒന്ന് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ച നാളികേരം ഇടുക. നാളികേരത്തിൻ്റെയും സവാളേൻ്റെയും ഒക്കെ ആ സ്മെൽ മണം ഒന്ന് ഇതാകുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കാബേജ് എല്ലാത്തിൻ്റെ നല്ല മണം വരുന്നുണ്ട്. നമ്മൾ എടുത്ത് വെച്ച മഞ്ഞപ്പൊടിയും ഉപ്പും ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം മൂടി വെക്കുക. ഇതിനൊക്കെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല, കാരണം ഇതിലെല്ലാത്തിനും വെള്ളത്തിൻ്റെ ആവശ്യം ഉള്ളതുകൊണ്ട് ഈ മൂടി വെച്ച ആവിയിലിത് വെന്തോളൂ. മൂടി വെക്കുകയാണ്. കാബേജ് തുറന്നു നോക്കട്ടെ. നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കാബേജ് തോരനാണ്. ഉപ്പേരി എന്ന് പറയുന്നത് നമ്മൾ വടക്കോട്ടുള്ളവരാണ് ഈ ഉപ്പേരി എന്ന് പറയുക. അതിനൊക്കെ തോരൻ എന്നാണ് ശരിക്കും തെക്കോട്ടുള്ളവർ പറയുക. ഓണത്തിന് അടിപൊളി കാബേജ് തോരൻ. നമ്മൾ സദ്യക്കൊക്കെ പോയാൽ എല്ലാവരും കൂടുതൽ കണ്ടിട്ടുണ്ടോ, അധികം ആൾക്കാരും ചോദിച്ചു വാങ്ങുന്നതാണ് കാബേജ് തോരനും അവിയലും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. നന്ദി.